അരിക്കൊമ്പന്റെ ശരീരത്തിൽ റേഡിയോ കോളർ സ്ഥാപിച്ചതിനു ശേഷവും ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിട്ട് പോലും ഇതൊന്നും അറിയുന്നില്ല. അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കണം എന്നുള്ള കോടതിയുടെ ഉത്തരവ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് GSM കോളർ സ്ഥാപിക്കാതിരുന്നത്. കാരണം മൊബൈൽ സിഗ്നൽ ലഭിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ GSM കോളറിൽ നിന്നും സിഗ്നൽ ലഭിക്കുകയുള്ളൂ. ആന എവിടെയാണെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യൂ. ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണ് GPS കോളർ തന്നെ അരിക്കൊമ്പനിൽ സ്ഥാപിച്ചത്. എന്നിരുന്നാൽ പോലും അരിക്കൊമ്പന്റെ നീക്കങ്ങൾ കൃത്യമായി വനം വകുപ്പിന് നിരീക്ഷിക്കുവാനോ കണ്ടെത്തുവാനോ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. ചില സമയങ്ങളിൽ കാലാവസ്ഥയുടെ പ്രശ്നം മൂലം സിഗ്നൽ നഷ്ടപ്പെടുന്നുണ്ടെന്ന് വനം വകുപ്പ് പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വനം വകുപ്പിന് പൂർണ്ണമായും അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ തീർത്തും പറയാം. അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്ന് അതിർത്തി കടന്ന് ആനയെത്തിയത് പ്ലാന്റേഷൻ ഏരിയയിലേക്കാണ്. ആ ഏരിയയും കഴിഞ്ഞതിന് ശേഷം ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി അക്രമങ്ങൾ കാണിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവില്ലായിരുന്നു.